ഈശോയിൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, വ്രതശുദ്ധിയുടെ നാലാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. 50 നാൾ 50 വിശുദ്ധ പിതാക്കന്മാരോടൊപ്പം ഉദ്ധിതനിലേക്ക് എന്ന ആപ്തവാക്യം ഹൃദയത്തിൽ സ്വീകരിച്ച് നന്നായിട്ട് ഒരുങ്ങുന്ന കാലഘട്ടമാണല്ലോ ഇത്. ഇന്ന് ഈ ദിനത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിലൂടെ പ്രചോദനം ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കാം. പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്നിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുക, ആശ്രയിക്കാൻ ഇടമില്ലാതിരുന്നിട്ടും ആശ്രയിക്കേണ്ടവരിൽ ആശ്രയിക്കാൻ കഴിയുക, അതാണ് അബ്രാഹം ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് നൽകുന്ന സന്ദേശം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ ആദ്യ വാക്യം 1, 2, 3 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഭവനത്തെയും സഹോദരങ്ങളെയും ഒക്കെ വിട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് വരണം. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ദൈവം അബ്രാഹത്തിന് കൊടുത്ത മനോഹരമായ ഒരു വാക്യവും ഒരാശീർവാദമാണ്. തന്നെ അനുഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, തന്നെ ശപിക്കുന്നവരെ ശിക്ഷിക്കുന്ന ഒരു ദൈവം. ഇപ്രകാരം ദൈവത്തോട് വിശ്വസ്തത കാണിച്ച് ദൈവം കാണിച്ചു തന്ന വഴിയെ ദൈവത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന അബ്രാഹത്തിന് നമുക്കറിയാം മാനുഷികമായ ഒരു കുറവുണ്ട്. ആ കുറവെന്ന് പറയുന്നത് കുഞ്ഞില്ല എന്നുള്ളതാണ്. എങ്കിലും അബ്രാഹം വിശ്വസ്തനായിരുന്നു. പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്നിട്ടും താൻ പ്രായം കവിഞ്ഞവനായിട്ടും തന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളായിട്ടും പ്രതീക്ഷയ്ക്ക് മാനുഷികമായ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ലാതിരുന്നിട്ടും ദൈവത്തിന്റെ വാക്കിൽ അടിയുറച്ച് വിശ്വസിച്ച അബ്രഹാം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു പ്രതീക്ഷ നൽകുന്നു. ദൈവം തന്റെ കാര്യങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാൻ, ദൈവത്തോട് കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ ഏത് അസാധ്യമായ കാര്യങ്ങൾ പോലും അവൻ നമുക്ക് സാധിച്ചു തരും. ഇനി അബ്രാഹത്തിന്റെ ജീവിത മാതൃക കൂടെ നമ്മളൊന്ന് ധ്യാനിക്കണം. തനിക്ക് വേണ്ടി ഒന്നും കാത്തു സൂക്ഷിക്കാതെ തന്റെ അടുക്കലേക്ക് വരുന്നവർക്ക് കൈ നിറച്ച് വാരിക്കോരി കൊടുക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ പറയുന്ന അബ്രാഹം. നമുക്കറിയാം തന്റെ മുമ്പിലേക്ക് വരുന്ന 3 ദൂതന്മാർക്ക് ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുന്ന, കൊഴുത്ത കാള മൂരിക്കുട്ടനെ കൊല്ലുന്ന, ഇടങ്ങഴി 3 ഇടങ്ങഴി 4 ഇടങ്ങഴി മാവ് കുഴച്ച് അപ്പമുണ്ടാക്കി അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുന്ന, ആരെന്നു പോലും തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന 3 പേരെ ഇതിനു മുമ്പ് അബ്രാഹം കണ്ടിട്ട് പോലുമില്ല. തന്റെ മുമ്പിലേക്ക് വന്നവർക്ക് ആവശ്യത്തിൽ അപ്പുറം കൊടുക്കാൻ കഴിയുന്ന ഒരു തീഷ്ണത അബ്രാഹത്തിനുണ്ടായി. എന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടുന്നത് മുഴുവനും തനിക്ക് വേണ്ടി മാത്രം കാത്തു സൂക്ഷിക്കാതെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വം. എന്ന് പറഞ്ഞാൽ ലാളിത്യത്തിൽ എളിമയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ ഒരു ഉദാഹരണമായി അബ്രാഹം മാറുകയാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവം എന്തു കൊടുക്കും? ദൈവം വാരിക്കോരി കൊടുക്കും. നമുക്കറിയാമല്ലോ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും നിനക്കു ഞാൻ സന്താനങ്ങളെ തരുമെന്നുള്ള വാഗ്ദാനം മുമ്പിലിരിക്കെ താൻ പ്രായം കവിഞ്ഞിട്ടും തന്റെ ഭാര്യ പ്രായം കവിഞ്ഞിട്ടും ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വസിക്കാൻ അബ്രാഹം തയ്യാറായി. അതുകൊണ്ട് എന്ത് കിട്ടി? ദൈവം പറഞ്ഞ വാക്ക് അബ്രാഹം വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ ഫലമായി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരികൾ പോലെ അബ്രാഹത്തിലൂടെ വലിയൊരു ജനതതി രൂപപ്പെടുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയണം. പ്രിയമുള്ളവർ, ഇന്ന് ഈ അബ്രാഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ നോമ്പിന്റെ 4-ാം ദിവസം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കുകളിൽ വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്തത് പലതും നമ്മിൽ സംഭവിക്കുമ്പോൾ ദൈവത്തോടൊപ്പമുള്ള യാത്രയൊക്കെ മനസ്സിലാക്കി മാറ്റിയിട്ട്
നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ നടന്നു പോകാറുണ്ട്. ഈ നമ്മുടേതായ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന, നമ്മിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന, നമ്മെ വിശ്വസിക്കുന്ന ദൈവം മനംനൊന്ത് കരയുകയാണ്. എൻ്റെ കുഞ്ഞിന് വലിയ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോൾ അവനെ ചെറിയ കാര്യങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിൽ തന്നിൽ നിന്ന് മാറിപ്പോകുന്നല്ലോ എന്നോർക്കുമ്പോൾ വ്യസനിക്കുന്ന, വേദനിക്കുന്ന ഒരു ദൈവം. അതുപോലെ പ്രിയമുള്ളവരെ, ഇന്ന് അബ്രാഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ നാലാം ദിനം ചിന്തിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, ഞാൻ ചെറിയൊരു കാര്യത്തിൽ മാത്രം വിശ്വസ്തനല്ല, ചെറിയൊരു കാര്യത്തിൽ മാത്രം താല്പര്യമെടുക്കുന്നതാണ്, എനിക്ക് എൻ്റെ ദൈവത്തിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ കിട്ടണം, അതിന് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ആ ഒരു മനോഭാവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഈ നോമ്പിൻ്റെ നാളെ ചിന്തിക്കാം. ഞാൻ തമ്പുരാനിൽ നിന്ന് പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാറിപ്പോയിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഞാൻ തമ്പുരാനോട് പറഞ്ഞ ചില ചില കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടാത്തതുകൊണ്ടാവാം. പക്ഷേ അബ്രഹാം പറയുന്നു, വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിൽ, അവൻ വിശ്വസ്തനാണ്, അവൻ്റെ വിശ്വസ്തയോട് ചേർന്ന് ഞാൻ നിൽക്കുകയാണെങ്കിൽ അവൻ എന്നെ നീതിമാനാക്കും, നീതീകരിക്കും. ആ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. വന്നുപോയ കുറവുകളെ തമ്പുരാന്റെ പക്കലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട്, തമ്പുരാനെ, നിന്നിൽ വിശ്വസ്തത കണ്ടെത്താൻ, നിന്നിൽ വിശ്വസിക്കാൻ, നീ പറയുന്നത് എന്തും സംഭവിക്കുമെന്ന ബോധ്യത്തോടുകൂടി നിന്റെ പുറകെ വരാൻ, നിന്റെ കൂടെ നിൽക്കാൻ അതിനുള്ള വരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ മാപ്പ് ചോദിച്ചുകൊണ്ട് പശ്ചാത്താപത്തോടെ നിന്റെ പക്കലേക്ക് അണയുന്നു. കൈകൾ നീട്ടി ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സുബോധം എടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.